ഹലോ ഫ്രണ്ട്സ്, സൈനപ്പ് ബോണസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സൈബർ റമ്മി എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലേക്ക് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനായി മൊബൈൽ എന്നുള്ളിടത്ത് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് എന്നുള്ളിടത്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഒ ടി പി ബട്ടൺ എൻ്റർ ചെയ്യാം. മുകളിൽ കൊടുത്ത നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. അതുകൂടി കൊടുത്തതിന് ശേഷം രജിസ്റ്റർ തുടങ്ങാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. ക്യാഷ് ഗെയിം, ആഡ് ക്യാഷ്, അതേപോലെ പ്രാക്ടീസ് എന്നിങ്ങനെ മൂന്ന് മെയിൻ ആയിട്ടുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വാലറ്റും ഉള്ളിടത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നത് 35 രൂപയാണ്. അതായത് ആ 35 രൂപ ഉള്ളത് വിന്നും വാലറ്റിലാണ്. അപ്പോൾ ഈ വിന്നും വാലറ്റിൽ തന്നെ ക്യാഷാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സൈനപ്പ് ബോണസായി ലഭിക്കുന്നത് 10 രൂപയായിരിക്കും. ആ എമൗണ്ട് നമ്മുടെ ഡെപ്പോസിറ്റ് വാലറ്റിലോട്ടായിരിക്കും. അതായത് ഇവിടെ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ വിന്നും വാലറ്റിൽ, അതായത് എൻ്റെ ടോട്ടൽ ബാലൻസ് കാണിക്കുന്നത് 35 രൂപയാണ്. കാരണം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറച്ച് ക്യാഷ് ഗെയിം കളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് എൻ്റെ വിന്നും വാലറ്റിൽ 35 രൂപ കാണിക്കാൻ കാരണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിഡ്രോൾ സ്പീഡൊക്കെ പക്കയാണ്. ഞാൻ അവസാനം പേയ്മെൻറ്റ് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ റമ്മി കളിക്കാൻ അറിയാത്തവരെന്നുണ്ടെങ്കിൽ കളിച്ച് പഠിക്കാനായിട്ടുള്ള പ്രാക്ടീസ് മോഡ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റമ്മി എങ്ങനെ കളിക്കുക എന്നുള്ള എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ മുമ്പേ ഇട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ള ഓപ്ഷൻ ആഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ മിനിമം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ ചെറിയ എമൗണ്ട് മാത്രം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കളിക്കുക, ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. വീണ്ടും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്ത് കളിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്നെടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അടുത്തതായിട്ട് ബോണസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഡെയിലി ലോഗിൻ ചെയ്യുന്നതിലൂടെയും ക്യാഷ് ഗെയിം കളിക്കുന്നതനുസരിച്ച് പോയിൻ്റ് രൂപത്തിൽ നമുക്ക് ബോണസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോണസിന് പിന്നീട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാവുന്നതാണ്. അതുപോലെ റെഫറൽ ബോണസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇന്ന് ബോണസ് കിട്ടുന്ന മറ്റൊരു ഓപ്ഷനാണ് ഗുല്ലക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ വഴി വിൻ ചെയ്യുന്ന അമൗണ്ടിൻ്റെ 3.2% ലോസിങ് അമൗണ്ടിൻ്റെ 3% ഗുല്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാലറ്റിലോട്ട് ഡെപ്പോസിറ്റ് ആവുന്നതായിരിക്കും. ഇത് പിന്നീട് നമുക്ക് കൂടുതൽ ക്യാഷ് ഗെയിംസ് കളിക്കാനായിട്ട് ഉപകരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഇനി നോക്കുന്നത് വിഡ്രോ ഓപ്ഷനാണ്. അതിനായിട്ട് വാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് ആദ്യം KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാൻ കാർഡോ ആധാർ കാർഡോ കൊടുത്തിട്ട് KYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.